എന്താ? ആ എന്തോ കുഴപ്പം, സ്റ്റാർട്ട് ആകുന്നില്ല. സമയമാണെങ്കിൽ ഒരുപാടായി. ഒരു ഓട്ടോ പിടിച്ച് പോവാൻ നല്ലത്. പോകുന്ന വഴിക്ക് ആ വർക്ക്ഷോപ്പിൽ കയറി പറഞ്ഞാൽ മതി, അയാൾ വന്ന് നന്നാക്കുമല്ലോ. എന്താ സാറേ, സ്റ്റാർട്ട് ആകുന്നില്ല, എന്താന്ന് അറിഞ്ഞൂടാ? പഴയതായില്ലേ സാർ, അത് കളഞ്ഞ് പുതിയൊരു മാരുതി വാങ്ങി. കുറെ വണ്ടി വരാനുണ്ട്, ഞാനൊരെണ്ണം വീട്ടിൽ കൊണ്ടു കാണിക്കാം. ഓ വേണ്ട, സാറൊന്ന് കണ്ടു നോക്കണം, ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താ മതി, പോയി ശരിയാക്കുമല്ലോ അല്ലേ. ഓ ആ വിട്ടോ. ഗുഡ് മോർണിംഗ് സർ. വണ്ടി പിന്നെയും കേടായോ സർ? താൻ ഓഫീസിലെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാ മതി. മെക്കാനിക് വന്നോ? വന്നു. ശരിയായില്ലേ? ഓടിച്ചു നോക്കിയോ? നോക്കി. നിനക്ക് മോളി പോയിരുന്നു വായിച്ചൂടെ മോളെ? ബാലന്റെ കത്താണ്. എപ്പോഴാ വരുന്നത്? ഞായറാഴ്ച. വേണിയുടെ കാര്യമൊന്നുമില്ലേ? നിന്നോട് അന്വേഷണം പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
നിഷീലെ, ഇന്ന് വണ്ടി പുറത്തെടുത്തില്ലല്ലോ. നമുക്കൊന്ന് ബീച്ച് വരെ പോയാലെന്താ? പിള്ളേരോട് റെഡിയാകാൻ പറ, വേഗം വേണം, വൈകരുത്. അച്ഛനെന്ന് എന്ത് തോന്നിയോ എന്തോ. മോനെ, ഇവൻ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ഗുഡ് ഈവനിങ് സാർ. സാർ അങ്ങോട്ടെങ്കിലും പോകാൻ തുടങ്ങാണോ? ആ, ഞങ്ങളൊന്ന് പുറത്തു പോവുകയാ. എല്ലാരും കൂടോ? ആ, തോമസ് ഇരിക്കും. ആ ചേച്ചി, റോസമ്മയോ വരും. ഞങ്ങൾ ഈ വഴി പോയപ്പോ വെറുതെയാണ് കയറിയതാ. പിന്നെ സാറിനെ കണ്ടിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ചേച്ചി ഉടനെ പറഞ്ഞാ കൊള്ളാം. ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന സെക്ഷനിൽ നിന്ന് ഒന്ന് മാറിക്കിട്ടിയാൽ ഞാൻ ഇത്തരം കാര്യത്തിൽ ഇടപെടാറില്ല. റോസമ്മയ്ക്ക് അറിയാലോ. അല്ല, പുള്ളിക്കാരൻ പറഞ്ഞോളൂ. ആഹ്, ഇത് നല്ല സാരിയാണല്ലോ ചേച്ചി, ഫോറിൻ ആണോ? റോസമ്മയ്ക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ നിന്നും കാഷിലേക്ക് ഒന്ന് മാറിയേ പറ്റൂ. സാറ് കൺട്രോളറെ വിളിച്ച് ഒന്ന് പറയണം. അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് കോശി സാറിനെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല. തോമസിന് വിഷമമൊന്നും തോന്നരുത്. എന്നെ കൊണ്ട് ശുപാർശയൊന്നും വയ്യ. ഐ എം സോറി. ഒരു ഫോണിന്റെ കാര്യമല്ലേ ഉള്ളൂ കൈമൾ സാറേ, ഒന്ന് വിളിച്ച് പറഞ്ഞാൽ. നോ, ഇല്ല, ഇക്കാര്യവുമായി തോമസിനെ വരണ്ട. പറഞ്ഞോ. ഇറങ്ങ. ഞാൻ അവർക്ക് വേണ്ടി കൺട്രോളിനോട് റെക്കമെൻഡ് ചെയ്യണം പോലും പറ്റില്ലെന്ന് പറഞ്ഞു. പാപ്പാ, എന്റെ പേഴ്സ് എടുത്തോ.